ഈ പ്ലേറ്റിൽ ഇരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് കേക്കല്ല കേട്ടോ. അതുപോലെ മറ്റേ ഈ സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡ് ഐറ്റമൊന്നുമല്ല, പക്ഷേ മാമ്പഴം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ്. ധാരാളം മാമ്പഴം കണ്ടു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു, നമ്മൾ എന്താ ചക്ക മാത്രം വരട്ടി വയ്ക്കുന്നത്? എന്നാൽ ഈ മാമ്പഴം എടുത്തൊന്ന് വരട്ടി വെച്ച് നോക്കിയാലോ. അങ്ങനെ ഞാൻ ചെയ്ത് വരട്ടിയുണ്ടാക്കിയ മാമ്പഴം വരട്ടിയതാണ് നിങ്ങൾ ഇപ്പോൾ ഈ പ്ലേറ്റിൽ കാണുന്നത്. ഇത് കുറേ നാളത്തേക്ക് ഇരിക്കുകയും ചെയ്യും. കൊച്ചുമക്കൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ടേസ്റ്റോടുകൂടി കൊടുക്കാനുള്ളൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇത് വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല, മാമ്പഴ സീസണിൽ നമുക്കിത് ഉണ്ടാക്കിയെടുത്ത് സൂക്ഷിക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഇൻഗ്രീഡിയൻസ് നമ്മൾ മൂന്ന് ഐറ്റമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് നെയ്യ്, പഞ്ചസാര, പിന്നെ നല്ല ദശക്കട്ടിയുള്ള മാമ്പഴം. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ദശക്കട്ടിയുള്ള മാമ്പഴം ഇത് കണ്ടോ, കുറച്ച് മാമ്പഴം എനിക്ക് വീണ് കിട്ടിയതാണ്. അതെല്ലാം പറുക്കി കഴുകി വൃത്തിയാക്കി അത് തൊണ്ട് ചെത്തിയെടുത്തതിന് ശേഷം ഞാനതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിൽ ഇട്ട് അടുപ്പിലേക്ക് വെക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ മാമ്പഴം എടുത്ത് കഴുകി കഷ്ണങ്ങളാക്കി. നല്ല ദശക്കട്ടിയുള്ള മാമ്പഴം കണ്ടോ, പുളിയും മധുരവും നല്ലതുപോലെ അതിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ ഉടച്ച് ജ്യൂസാക്കി നമ്മൾ എടുത്തു. അതിൽ കഷ്ണവും ജ്യൂസും ധാരാളം വെള്ളവുമായിട്ടാണ് ഇപ്പം നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പടിയായിട്ട് നമ്മളിതിനെ വേറെ കൂടുതലൊന്നും പരിപാടികളില്ല, നേരെ സ്റ്റൗ കത്തിക്കുന്നു, നമ്മളതിനെ അടുപ്പിലേക്ക് കയറ്റുന്നു. ഇനി അടുപ്പിലേക്ക് കയറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം നല്ലതുപോലെ ഇളക്കി കഴിയുമ്പോൾ അതിലെ ജലാംശം വറ്റിയിട്ട് അത് കുറച്ചുകൂടി തിക്കായി മാറും. കണ്ടോ, ഇപ്പോൾ നല്ല തിക്കായി കിട്ടിയില്ലേ. ഇനി ഇതിലെന്താണ് ചേർക്കേണ്ടത്? 1 കിലോ മാമ്പഴത്തിൻ്റെ ജ്യൂസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ 1/4 കിലോ അല്ലെങ്കിൽ 200 ഗ്രാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. പിന്നെ ആവശ്യത്തിന് നെയ്യും. പിന്നെ മറ്റൈറ്റംസ് ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇത് കണ്ടോ, ആ മാമ്പഴത്തിൻ്റെ പീരിയെടുത്തു. ഇതിലേക്ക് ഞാൻ 1/4 കിലോ പഞ്ചസാര ചേർത്ത് ഇളക്കാനാണ് പദ്ധതി ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ അടുപ്പത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ, ഇതിന് 1 ബൗള് ഇപ്പോൾ പഞ്ചസാരയായില്ലേ, 2 ബൗള് പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്തു. പിന്നെ ആവശ്യത്തിന് നെയ്യ്. ആവശ്യത്തിൽ എന്ന് വെച്ചാൽ എത്ര നെയ്യ് ചേർത്താൽ ടേസ്റ്റാണ്, പക്ഷെ ഒരുപാട് ചേർക്കണ്ട, നമുക്കത് മാമ്പഴമല്ലേ, അതിന് വേറൊരു രുചി വരും. ഒരു അടിയിൽ പിടിക്കാതിരിക്കാൻ മാത്രം 2 സ്പൂൺ നെയ്യ് ചേർത്ത് ഞാൻ ഇതാ നല്ലതുപോലെ ഇളക്കുകയാണ്. ഇത് ഒരു 15-20 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ കട്ടിയായിട്ട് ആ പാത്രത്തിൽ തന്നെ കിടന്ന് ഉരുണ്ട് ദ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പം നല്ല കട്ടിയായിട്ടുള്ള ഒരു മാമ്പഴത്തിൻ്റെ ഹലുവ പോലെ കിട്ടി. ഇതിനെ ഞാനൊരു നല്ല ഡിഷിൽ മോൾഡിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. അതിനെ ഞാനിപ്പോൾ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി. ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം, എത്ര നാൾ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം, നമുക്ക് ലെയർ ലെയറായിട്ട് ഇതിനെ വേണമെങ്കിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ ആ പിന്നീട് മഴക്കാലമൊക്കെ വരുന്ന സമയത്താണെങ്കിലും മാമ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞാലും കുട്ടികൾക്ക് ഒരു സൈഡ് ഡിഷായിട്ട് പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ പച്ച തേങ്ങയും സ്വല്പം ജീരകവും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ അരച്ച് ഇതിൽ നിന്ന് സ്വല്പം കൂട്ടി ഒന്ന് നല്ലതുപോലെ ഇതിൽ നിന്ന് 1 പീസ് എടുത്ത് അരച്ച് കട്ട തൈരൊഴിച്ച് കലക്കി കടുക് വറുക്കുകയാണെങ്കിൽ നല്ലൊരു കറിയുമാവും. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന മാമ്പഴം മഴ വേനൽക്കാലത്ത് ഇതുപോലെ ആക്കി സൂക്ഷിച്ചാൽ നമ്മൾക്ക് മഴക്കാലത്ത് അല്ലെങ്കിൽ സീസൺ അല്ലാത്തപ്പോഴെല്ലാം മാങ്ങ ഉപയോഗിക്കാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവും, ചെയ്താലും ഇല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.